ഞാൻ ആക്ച്വലി ഈ റൊമാൻസ് ആനിമേസോ മൂവീസോ അല്ലെങ്കിൽ മറ്റ് സീരീസുകളോ ഒന്നും തന്നെ കാണാത്ത ഒരാളാണ്. ഞാൻ ആനിമേസ് വെച്ച് നോക്കുമ്പോൾ ഈ റൊമാൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് കണ്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ആനിമയാണ് വയലറ്റ് എവർഗാർഡൻ. എന്നാൽ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു റൊമാൻസ് ആനിമ എന്ന് വിളിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ട് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഞാൻ കാണാനിടയാകുന്നത്. സോ ഇന്ന് ഞാൻ യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവിയെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. മകാറ്റോ ഷിങ്കെ എന്ന് പറഞ്ഞ ആളുടെ ഡയറക്ഷനിൽ 2016 പുറത്തിറങ്ങിയ മൂവിയാണ് യുവർ നെയിം. ഞാൻ റൊമാൻസ് ആനിമയെ കാണാത്ത ഒരാളാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ എത്ര വലിയ റൊമാൻസ് വിരോധി ആണെങ്കിൽ പോലും ഈ ഒരു മൂവി എൻജോയ് ചെയ്യാനേ സാധിക്കും. അത്രയ്ക്കും മികച്ച ഒരു രീതി തന്നെയാണ് ഈ ഒരു മൂവി എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു റൊമാൻസ് ആനിമ ആണെങ്കിൽ പോലും അതിനോടൊപ്പം ഇവർക്ക് ഇതൊരു ഫാൻറ്റസി ആനിമ കൂടി ആക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറിയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റോറി അല്ലാതെ എടുത്തു നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിലെ വിഷ്വൽസ്. എസ്പെഷ്യലി ഒരു കോമറ്റിൻ്റെയൊക്കെ സീനുണ്ട്, അതൊക്കെ മസ്റ്റ് വാച്ചായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്താണ് ഇതിൻ്റെ സ്റ്റോറി നമുക്ക് ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് നോക്കാം. ഇറ്റമോറി എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് നമ്മുടെ മെയിൻ ഫീമെയിൽ ക്യാരക്ടറായിട്ടുള്ള മിത്സഹ. ടോക്കിയോയിൽ താമസിക്കുന്ന ഒരു ആൺകുട്ടിയാണ് നമ്മുടെ നായകനായിട്ടുള്ള ടാക്കി. പെട്ടെന്നൊരു ദിവസം മിത്സഹയുടെ മൈൻഡ് നേരെ ടാക്കിയുടെ ബോഡിയിലേക്ക് പോകുന്നു, ടാക്കിയുടെ മൈൻഡ് നേരെ മിത്സഹയുടെ ബോഡിയിലേക്കും പോകുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ മിത്സഹയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ തോന്നുന്നത് അതൊക്കെ ആയിരിക്കും ടാക്കിയുടെ ബോഡിയിലൂടെ അവൾ സാധ്യമാക്കുക. ആൻഡ് അതുപോലെ തന്നെ ടാക്കിക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതേ കാര്യങ്ങളായിരിക്കും അവൻ മിത്സഹയുടെ ബോഡിയിലൂടെ ചെയ്യുക. ഇവരുടെ മൈൻഡ് മാറുന്നത് ഒരു ദിവസമൊക്കെ ആയിരിക്കും ഉണ്ടാവുക, പിറ്റേ ദിവസം ഇവർ നോർമലാകും. എന്നാൽ അതിന് പിറ്റേ ദിവസം വീണ്ടും മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സോ അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ഈ ഒരു മൂവിയിലൂടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അങ്ങനെ മൈൻഡൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറുന്നു. അപ്പോൾ അങ്ങനെ ഇവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ ഒരു പ്രോസസ്സ് അങ്ങോട്ട് നിൽക്കുന്നു. സോ ഇത് കണ്ടാൽ നമ്മുടെ ടാക്കി എന്ന് പറഞ്ഞ പയ്യനെ ഭയങ്കരമായിട്ട് വിഷമം വരുവാണ്. കാരണം ആ സമയം ആയപ്പോഴേക്കും അവന് മിത്സഹയനോട് നല്ല ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു. മറിച്ച് മിത്സഹേനെ നോക്കുവാണെങ്കിലും മിത്സഹയ്ക്ക് ടാക്കിനെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. സോ നമ്മുടെ ടാക്കി എന്ത് ചെയ്യുന്നു, മിത്സഹയുടെ ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നു. മിത്സഹയുടെ ബോഡിയിൽ ടാക്കി ഉണ്ടായിരുന്ന സമയത്ത് അവൻ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. എന്നാൽ തൻ്റെ റിയൽ ബോഡിയിലേക്ക് വന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം ടാക്കി മറക്കുമായിരുന്നു. ഇതേ കാര്യം തന്നെയായിരുന്നു മിത്സഹയിലും നടന്നിട്ടുണ്ടായിരുന്നത്. ടാക്കിയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാമായിരുന്നു. എന്നാൽ തിരിച്ചു തൻ്റെ റിയൽ ബോഡിയിലേക്ക് വന്നപ്പോൾ ടാക്കിയുടെ സ്ഥലത്ത് എന്തൊക്കെയാണ് നടന്നത് അതെല്ലാം അവൾ മറക്കുമായിരുന്നു. സോ നമ്മുടെ മിത്സഹയുടെ വില്ലേജ് ഏതാണെന്ന് ടാക്കിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഓർക്കുന്നില്ല. എന്നാൽ അവൻ എങ്ങനെയൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അവിടുത്തെ കുറച്ച് പ്ലേസസ് എല്ലാം അവൻ്റെ ഡ്രോയിങ് സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് വരച്ചെടുക്കുന്നു. അതിനുശേഷം ഓരോരുത്തരുടെ അടുത്തും ഇത് ഏതാ സ്ഥലമെന്ന് അറിയോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ ഒരുപാട് തപ്പിപ്പോകുന്നു. അങ്ങനെ ഒരാൾക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അയാൾ ഈ സ്ഥലത്തെ പറ്റിയുള്ള ശരിക്കുള്ള സത്യാവസ്ഥ, അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം ഇവന് പറഞ്ഞു കൊടുക്കുന്നു. സോ യുവർ നെയിം എന്ന് പറഞ്ഞുള്ള ഒരു മൂവി ആരെങ്കിലും കാണാതെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടം വരെ നിങ്ങൾ അറിഞ്ഞാൽ മതി. കാരണം ബാക്കി മൂവി കണ്ടറിയുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി മുതലാണ് ഈ ഒരു മൂവിയുടെ ശരിക്കുള്ള കഥകൾ തുടങ്ങുന്നത്. ഞാൻ ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ മകാറ്റോ ഷിങ്കെ എന്ന് പറഞ്ഞുള്ള ഒരു ഡയറക്ടറിൻ്റെ ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയാണ് ഈ യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഏത് ടൈപ്പ് ആൾക്ക് വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് യുവർ നെയിം. സോ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ നല്ല നല്ല ആനിമി മൂവീസ് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.